തിയേറ്ററുകളിൽ പ്രേക്ഷകർ നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിച്ച ചിത്രം രണ്ടിന്റെ വിജയാഘോഷം ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിൽ നടന്നു. ആനുകാലിക പ്രസക്തിയുള്ള പ്രമേയം കൊണ്ട് വേറിട്ടു നിൽക്കുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം ലഭിക്കുന്നത്. കേക്ക് മുറിച്ചും മധുരം പങ്കുവെച്ചും ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും വിജയം ആഘോഷമാക്കി. മതവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ചിത്രം സമകാലീന പ്രസക്തിയുള്ള വിഷയത്തെ മികവാർന്ന രീതിയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫൈനൽസ് എന്ന വിജയ ചിത്രത്തിന് ശേഷം ഹെവൻലി മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ സുജിത് ലാൽ, നിർമ്മാതാവ് പ്രജീവ് സത്യവ്രതൻ, തിരക്കഥാകൃത്ത് ബിനുലാൽ ഉണ്ണി, അഭിനേതാക്കളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ടിനി ടോം തുടങ്ങിയവർ വിജയാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ വളരെ നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ ആലപ്പുഴ തിയേറ്ററിലൊക്കെ നിറയെ ആളുണ്ട്. ആലപ്പുഴ ഭാഗത്ത് ആൾക്കാർ തന്നെ മൗത്ത് പബ്ലിസിറ്റി കൊടുത്തിട്ട്, കാരണം ഇപ്പോൾ അവിടെ രണ്ട് മതത്തിൻ്റെ പേരിലുള്ള രണ്ട് കൊലപാതകങ്ങൾ ആലപ്പുഴ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, നമ്മൾ തൊട്ട് മുമ്പുള്ള മാസം. അപ്പോൾ ആൾക്കാർ അവിടെയുള്ള ആൾക്കാർ തന്നെ പടം കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഗംഭീരമായിട്ടുണ്ട്, നമ്മൾ തന്നെ ഇവിടെയുള്ള ആൾക്കാരോട് പറയുന്നുണ്ട് കാണാനിടാ ഇതാണ് സംഭവം എന്നുള്ള സാധനം. ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല റിവ്യൂസ്, എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് റിവ്യൂസ് ഞാനും കണ്ടില്ല, എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റിവ്യൂസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ നിന്ന് വളരെ വേറിട്ട് നിൽക്കുന്ന റിയലിസ്റ്റിക് ജോണറിലുള്ള മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആക്ഷേപഹാസ്യം പറയുന്ന സിനിമയാണ് രണ്ട്. കുറേ റിവ്യൂസൊക്കെ നല്ലതാണ് നമ്മൾ കേൾക്കുന്നതെല്ലാം, അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. എനിക്ക് തുടക്കത്തിൽ ഇതിന് പേടി ഉണ്ടായിരുന്നു. സുഹിത്തേട്ടനൊക്കെ കഥ പറയാൻ വരുമ്പോൾ തന്നെ ഞാൻ ആദ്യമൊന്നും മടിഞ്ഞതാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഇതിൽ മതവും രാഷ്ട്രീയവും ഒക്കെ പറയണതുകൊണ്ട് തന്നെ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുമെന്ന് ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ തുടങ്ങി എല്ലാവരുടെയും എന്താ പറയുക, വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ കാണാൻ വേണ്ടി എന്ന് പറയണ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് റിലീസിനും എനിക്ക് പേടിയുണ്ടായിരുന്നു, ഞാൻ സുഹിത്തേട്ടനോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ എല്ലായിടത്തുനിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് എന്നോട് പ്രത്യേകം വേറൊരു രീതിയിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യണതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ രണ്ട് സിനിമ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവരോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി കാണാത്തവരെന്തായാലും പോയി കാണണം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കണ്ട ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, തീർച്ചയായിട്ടും ഇനി കാണാത്തവരെന്തായാലും കാണുക. വ്യത്യസ്തമല്ല, ഇന്ന് നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അതൊരു സ്ക്രീനിലൂടെ കാണിക്കുക, അത് വേറൊരു ഫോക്കസിലേക്ക്, അത് പ്രണയമോ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോവാതെ, ഒരു പൈങ്കിളിയാക്കാതെ മനോഹരമായിട്ട് അത് ഇദ്ദേഹം അത് പിക്ചറൈസ് ചെയ്ത് സുജിത്ലാൽ. നമുക്കെപ്പോഴും ഇതുപോലുള്ള സിനിമകൾ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു പ്രൊഡ്യൂസർ വരണം. കാരണം ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ വളരെയധികം ഫയറുള്ളതാണ്. അതിന് ധൈര്യപൂർവ്വം മുന്നോട്ട് വരാനും ഇതുപോലുള്ള മെസ്സേജുകളുള്ള സിനിമയ്ക്ക് അതിന് റിസ്ക് എടുക്കാനും പ്രജീവ് സാറിനെ പോലുള്ള ഒരാൾ നമ്മളോടൊപ്പം വന്നപ്പോൾ അതിനൊരു കുറവും വരുത്തിയില്ല എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇതൊരു നാടിന് വിഷാംശം കളയണമെങ്കിൽ ഇതുപോലുള്ള ഒരു കാലഘട്ടത്തിൽ നാടകം കൊണ്ട് കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ഇന്ന് ഏറ്റവും വലിയ മാധ്യമം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ സിനിമയിലൂടെയെങ്കിലും നമ്മൾ പ്രതികരിക്കാൻ സാധിച്ചു. പക്ഷേ ഇതിന് വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ടാണ്. ജനങ്ങൾ തിയേറ്ററിലേക്ക് വരണം. തിയേറ്ററിൽ വിജയിക്കുമ്പോഴാണ് ഒരു സിനിമ സിനിമയായി തീരുന്നത്. ഒ ടി ടി പ്ലാറ്റ്ഫോമിലും കാര്യങ്ങളൊക്കെ സിനിമ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതൊരു ബിഗ് സ്ക്രീനിൽ അനീഷ് ലാൽ എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ്റെ പിക്ചറൈസേഷൻ, ഒരു ഉത്സവം എത്രയോ രണ്ട് മൂന്ന് വർഷമായി നമ്മൾ ഉത്സവങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഉത്സവം ചിത്രീകരിക്കാനും അതുപോലെ തന്നെ ഒരു സമ്മേളനമൊക്കെ ചിത്രീകരിക്കാനും ഈ ക്യാമറയിലൂടെ കഷ്ടപ്പെട്ടത് വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെയാണ് അത് ആസ്വദിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതൊരു രാഷ്ട്രീയ ചിത്രമല്ല, ഇതൊരു കുടുംബ ചിത്രം തന്നെയാണ്. കാരണം ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയം എഫക്റ്റ് ആവുന്നത്, നമ്മുടെ എല്ലാ വീടുകളിലും രാഷ്ട്രീയത്തിൻ്റെ ഒരു അംശം വരാറുണ്ട്, ഒരു ഇലക്ഷൻ വന്നാലും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനൊരു പരിധിയുണ്ട്, ആ പരിധി വിട്ടു പോകുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നത്. അത് എല്ലാ കുടുംബങ്ങൾക്കും ഒരു മെസ്സേജാണ്, വരുന്ന തലമുറയ്ക്കും ഇപ്പോൾ ജീവിക്കുന്ന തലമുറയ്ക്കും എല്ലാവർക്കും ഒരു വലിയ മെസ്സേജ് നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്ന കറക്റ്റായിട്ടുള്ള ഒരു സിനിമ അത് ജനങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ
അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ആ ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മളുള്ളൊരു കലാകാരനെ പുറത്തുകൊണ്ടുവരാൻ പറ്റും. അത് അവസരം തന്നാലും ഒരു കലാകാരൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കഥാപാത്രം എന്താണ്, ഈ സമൂഹത്തിൽ കാണുന്ന മതത്തിനോ അല്ലെങ്കിൽ ഒരു ജാതിയൊന്നും അതിശയിപ്പിക്കുന്നതല്ല, പക്ഷെ ഫെനറ്റിക്സ് ഉണ്ട്, മതഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് ഇതിൽ. ആ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ കൃത്യമായിട്ട് അത് ഒബ്സർവ് പല റിവ്യൂസിലും എന്നെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കാരണം അത് എൻ്റെ ഒരു ഒബ്സർവേഷനും നാട്ടിൽ കണ്ടിട്ടുള്ള അങ്ങനെയുള്ള വ്യക്തികളെ ഒപ്പിയെടുക്കാൻ സാധിച്ചത് കൃത്യമായിട്ട് സ്വീകരിച്ചതിലും വളരെ സന്തോഷം. രണ്ട് ഫിലിം കണ്ട് ഇറങ്ങിയവർക്ക് എല്ലാവർക്കും രണ്ടിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് രണ്ടിൻ്റെ മീനിങ് പറയുക എന്ന് പറഞ്ഞാൽ, രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫിലിം തന്നെയാണ്. ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി ആര് കണ്ടാലും ഈ രണ്ടിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാൻ പറ്റും. സെലക്ട് ചെയ്യുന്ന പേര് സെലക്ട് ചെയ്തത് റൈറ്ററാണ്. റൈറ്ററും ഡയറക്ടറും ചേർന്നിട്ട് ഈ പേര് സെലക്ട് ചെയ്യുകയും എന്നെ സമീപിക്കുകയായിരുന്നു. ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഈ പിക്ചറിന് ഈ രണ്ട് അനുയോജ്യമായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കൺഫേമാക്കി. നല്ലൊരു റിവ്യൂ ആണ് പൊതുവെ ഈ ഫിലിമിന് കേരളത്തിലുടനീളമുള്ളത്. എല്ലാവരും തിയേറ്ററിൽ പോയി ഇത് കണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി എന്താണോ ഈ ഫിലിമിലുള്ള മെസ്സേജ് എല്ലാവരോടും ദയവ് ചെയ്തിട്ട് പോയി തിയേറ്ററിൽ പോയി കാണാൻ മാത്രമാണ് അപേക്ഷിക്കുന്നത്. വളരെ നല്ല പോസിറ്റീവ് റിവ്യൂസാണ് കേരളത്തിലുടനീളം കിട്ടുന്നത്. എൻ്റെ സുഹൃത്തുക്കളായാലും ഞാനടങ്ങുന്ന തലമുറയിലെ കുട്ടികളായാലും അവരെല്ലാം ചിത്രം ഏറ്റെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സാർ പറഞ്ഞതുപോലെ രണ്ട് എന്ന സിനിമ നമ്മളെല്ലാം രണ്ടല്ല, നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് തരുന്നത്. ഇതിലെ ക്ലൈമാക്സ് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനടങ്ങുന്ന പുതുതലമുറയാണ് ഇനി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, എങ്ങനെ നമ്മളതിൽ നിന്ന് കരകയറും എന്നതിനുള്ള ഉത്തരം എൻ്റെ ക്ലൈമാക്സിൽ തന്നെയുണ്ട്. അത് സിനിമ ആണെന്നുള്ളവർക്ക് മനസ്സിലാകും. സിനിമയെ വളരെ സൂക്ഷ്മമായിട്ട് കണ്ടാൽ നിങ്ങൾക്കിതിൽ നിന്ന് നിരവധി സിനിമ പങ്കുവയ്ക്കുന്ന പൊളിറ്റിക്സുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ക എൻ്റർടൈനർ തന്നെയാണ്, എല്ലാ കുടുംബവർഷക്കും ഇഷ്ടപ്പെടും. കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ഒരു പ്രതിബദ്ധതയുള്ളൊരു കാലിക പ്രസക്തിയുള്ള വിഷയം സിനിമ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആ രീതിയിൽ തന്നെ ആളുകൾ കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കലാപ്രവർത്തനം പ്രതിബദ്ധതയ്ക്കൊക്കെ അപ്പുറം ഇതൊരു വ്യവസായമാണ്, വളരെ അല്ലെങ്കിൽ അത്തരം മുതൽമുടക്കുള്ള സംഭവമാണ്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എല്ലാവരും സിനിമയെ വിലയിരുത്തണം. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, HP News.